നമസ്കാരം കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ താലൂക്കിലെ കണ്ണൂർ കോർപ്പറേഷനും മുണ്ടേരി പഞ്ചായത്തും ഉൾപ്പെടുന്നതാണ് കണ്ണൂർ നിയമസഭാ മണ്ഡലം 1957 കണ്ണൂർ 1 കണ്ണൂർ 2 എന്നിങ്ങനെയായിരുന്നു നിയമസഭാ മണ്ഡലം പിന്നീട് ഒന്ന് ഇടക്കാട് മണ്ഡലമായി പിന്നീട് ഈ ഇടക്കാട് മണ്ഡലം ധർമ്മടമായി മാറി 1957 ആദ്യ തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് നേതാവ് സി കണ്ണനെയായിരുന്നു കണ്ണൂർ മണ്ഡലം ആദ്യം നിയമസഭയിലേക്ക് അയച്ചത് കോൺഗ്രസിലെ ഒ രാജഗോപാലനെ നേരിയ വോട്ടിൽ പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം കന്നി അംഗത്തിൽ ജയിച്ചു കയറിയത് 1960 രണ്ടാമത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കണ്ണൂർ ഒന്നിൽ നിന്നും ജയിച്ച കോൺഗ്രസിലെ ആർ ശങ്കർ ആയിരുന്നു കേരളത്തിന്റെ മൂന്നാമത്തെ മുഖ്യമന്ത്രി 67 തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിലെ ഈ അഹമ്മദിനെ കണ്ണൂർ ജയിപ്പിച്ച നിയമസഭയിലെത്തിച്ചു 1977 80 82 87 വർഷങ്ങളിൽ നടന്ന അഞ്ചു തിരഞ്ഞെടുപ്പുകളിലും പി ഭാസ്കരനാണ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് പി ഭാസ്കരൻ നാല് തവണ തിരഞ്ഞെടുപ്പിനെ നേരിട്ടതും വ്യത്യസ്ത പാർട്ടികളിൽ നിന്നാണ് എന്നതും രാഷ്ട്രീയ കൗതുകമാണ് 1977 സിപിഎം നേതൃത്വത്തിലുള്ള മുന്നണിയിലെ ലോക്ദൾ സ്ഥാനാർത്ഥിയാണ് പി ഭാസ്കരൻ ഇങ്ങനെയാണ് ഇദ്ദേഹം ജനപ്രതിനിധിയാകുന്നത് 80 ജനതാ പാർട്ടി പ്രതിനിധിയായി സിഐടിയു നേതാവിനെ ഒ ഭരതനെ പരാജയപ്പെടുത്തി അദ്ദേഹം നിയമസഭയിലേക്കെത്തി 82 കോൺഗ്രസ് മുന്നണിയുടെ സ്വതന്ത്രനായി മത്സരിച്ചു ജയിച്ചു 87 കോൺഗ്രസ് ടിക്കറ്റിൽ നിയമസഭയിലെത്തി 1991 നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ എൻ രാമകൃഷ്ണൻ കണ്ണൂരിലെ എംഎൽഎ ആയി പിന്നീട് 1996 മുതൽ നടന്ന മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് നേതാവായ കെ സുധാകരനാണ് മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലെത്തിയത് 2009 ലോക്സഭാംഗമായി കെ സുധാകരൻ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിന് സാക്ഷ്യം വഹിച്ചു ഉപതെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിന് വേണ്ടി സിപിഎമ്മിലെ എം വി ജയരാജനും കോൺഗ്രസിൽ എപി അബ്ദുള്ളക്കുട്ടിയും തമ്മിലായിരുന്നു പോരാട്ടം നടന്നത് വാശിയേറിയ പോരാട്ടത്തിൽ അബ്ദുള്ളക്കുട്ടി നിയമസഭയിലേക്കെത്തി 2011 എൽഡിഎഫിലെ രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ തോൽപ്പിച്ചുകൊണ്ട് അബ്ദുള്ളക്കുട്ടി വീണ്ടും എംഎൽഎ ആയി 2016 കോൺഗ്രസിലെ സതീശൻ പാച്ചേനിയെ തോൽപ്പിച്ച് രാമചന്ദ്രൻ കടന്നപ്പള്ളി വിജയിച്ചു കണ്ണൂർ ജില്ല ഇടതുകോട്ടയായി അറിയപ്പെടുന്നുവെങ്കിലും ഈ മണ്ഡലം സിപിഎമ്മിന് ബാലികേറാമല തന്നെയാണ് ബിജെപിക്ക് കാര്യമായ മുന്നേറ്റം ഇവിടെ കാണാനില്ല 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ 94,589 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന കണ്ണൂർ വാശിയേറിയ പോരാട്ടം നടക്കുന്ന നിയമസഭാ മണ്ഡലം കൂടിയാണ് കണ്ണൂർ പൊതുവെ ഒരു യുഡിഎഫ് മണ്ഡലമായിട്ടാണ് അറിയപ്പെടുന്നത് തന്നെ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ജയിപ്പിച്ചു വിട്ടു എന്ന ഖ്യാതിയുണ്ട് കണ്ണൂർ മണ്ഡലത്തിന് കണ്ണൂരിൽ നിന്ന് ജയിച്ചു കയറിയ ആർ ശങ്കർ ആയിരുന്നു കേരളത്തിന്റെ മൂന്നാമത്തെ മുഖ്യമന്ത്രി 1957 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ പിരിച്ചുവിട്ടതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പി എസ് പി നേതാവ് പട്ടം താണുപിള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി പട്ടം പഞ്ചാബ് ഗവർണറായി പോയപ്പോൾ അന്ന് ഉപമുഖ്യമന്ത്രിയായിരുന്ന ആർ ശങ്കറിന് മുഖ്യമന്ത്രി പട്ടം ലഭിച്ചു കണ്ണൂർ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു കയറിയ പലരും പിന്നീട് മന്ത്രിമാരായി ഇ അഹമ്മദ് എൻ രാമകൃഷ്ണൻ കെ സുധാകരൻ എന്നിവർ മന്ത്രിസ്ഥാനം അലങ്കരിച്ചിട്ടുണ്ട് ഇതിൽ അഹമ്മദ് കേന്ദ്രമന്ത്രിയും എം പിയുമായി മാറിയിട്ടുണ്ട് കമ്മ്യൂണിസവും ഗാന്ധിസവും ഒരുപോലെ സ്വാധീനിച്ച മണ്ണാണ് കണ്ണൂരിൻ്റേത് കർഷക സമരങ്ങളുടെ സാമ്രാജ്യത്വ ജന്മിത്വ വിരുദ്ധ പോരാട്ടങ്ങളുടെ വിളനിലം മുഖ്യമന്ത്രി അടക്കമുള്ള മൂന്ന് മന്ത്രിമാർ പ്രതിനിധാനം ചെയ്യുന്ന നിയമസഭാ മണ്ഡലങ്ങൾ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗം തന്നെയാണ് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേക മമത കാട്ടിയ ചരിത്രം ഈ മണ്ഡലത്തിനില്ല ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ കണ്ണൂർ ധർമ്മടം മട്ടന്നൂർ തളിപ്പറമ്പ് എന്നീ 4 മണ്ഡലങ്ങൾ ഇടതുമുന്നണിക്കൊപ്പം തന്നെയാണ് അഴീക്കോട് പേരാവൂർ ഇരിക്കൂർ എന്നിവ യുഡിഎഫിനൊപ്പവും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ കണക്ക് നോക്കിയാൽ എൽഡിഎഫിന് ഇപ്പോൾ 1.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട് എന്നാലും വ്യക്തമായ മുൻതൂക്കം ആർക്കും പ്രവചിക്കാനാകില്ല ഇതാണ് കണ്ണൂർ മണ്ഡലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എൽഡിഎഫിനെ വീഴ്ത്തി അധികാരത്തിലെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ കേരളത്തിലെ പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കും യുഡിഎഫിലും വലിയ പൊട്ടിത്തെറികളും കൊഴിഞ്ഞുപോക്കുമുണ്ടായേക്കും കേരളത്തിൽ പരാജയപ്പെട്ടാൽ ദേശീയ തലത്തിൽ അത് കോൺഗ്രസിനെ വീണ്ടും ക്ഷീണിപ്പിക്കും ഈ സാഹചര്യങ്ങളെല്ലാം മുൻനിർത്തി ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് ഒരിക്കലുമില്ല എന്ന മനോഭാവത്തിലാണ് കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇറങ്ങുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം പതിവ് പാളിച്ചകൾ ഒഴിവാക്കുവാനുള്ള ശ്രമവും അവർ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്
യുവാക്കൾക്ക് സ്ത്രീകൾക്കും കൂടുതൽ അവസരം നൽകണം എന്ന ആവശ്യത്തിന് ഇപ്പോൾ തന്നെ പാർട്ടിയിൽ ശക്തിയേറി വരികയാണ്. ഏറ്റവും കുറഞ്ഞത് 20 സീറ്റെങ്കിലും വനിതകൾക്ക് നൽകണം എന്നാണ് മഹിളാ കോൺഗ്രസിന്റെ ആവശ്യം. ബിന്ദു കൃഷ്ണ മുതൽ പത്മജ വേണുഗോപാലും ലതിക സുഭാഷും വരെയുള്ള വനിതാ നേതാക്കൾക്ക് ഇത്തവണ സീറ്റ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ നിരയിലേക്കാണ് പാർട്ടി ദേശീയ വക്താവായ ഷമാ മുഹമ്മദിന്റെ പേരും കടന്നു വരുന്നത്. കണ്ണൂർ സ്വദേശിയാണെങ്കിലും ദേശീയ തലത്തിലാണ് ഷമാ മുഹമ്മദിന്റെ പ്രവർത്തനം. AICC വക്താവ് പദവിയിലെത്തുന്ന ആദ്യ മലയാളി വനിത കൂടിയാണ് ഷമാ മുഹമ്മദ്. AICCയുടെ മീഡിയ ടീമിൻ്റെ റിസർച്ച് വിഭാഗത്തിലൂടെയാണ് ഷമ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷമയെ കണ്ണൂരിൽ നിന്നും സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്നതായുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തുവരികയും ചെയ്തിരുന്നു. മുൻപ് ധർമ്മടത്ത് പിണറായിക്കെതിരെ ഷമ മത്സരിക്കും എന്ന വാർത്തകളുണ്ടായിരുന്നു. ഇതിന് പുറമെയാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് മത്സരിക്കും എന്ന റിപ്പോർട്ടുകൾ കൂടി ചർച്ചയാകുന്നത്. വിജയസാധ്യതയില്ലാത്ത ധർമ്മടത്തിന് പകരം പാർട്ടി ഏറെ വിജയസാധ്യതയുള്ള കണ്ണൂർ മണ്ഡലത്തിൽ നിന്നും ഷമാ മുഹമ്മദിനെ മത്സരിപ്പിക്കണം എന്ന ആവശ്യം പാർട്ടിയിലെ ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട്. എന്നാൽ വലിയൊരു വിഭാഗം ഈ ആവശ്യത്തെ ശക്തമായി എതിർക്കുകയാണ്. സതീഷ് പാച്ചേനിയെ തന്നെ ഇത്തവണയും കണ്ണൂരിൽ മത്സരിപ്പിക്കണമെന്നാണ് അവരുടെ ആവശ്യം. രണ്ട് പതിറ്റാണ്ടായി കോൺഗ്രസിന് വേണ്ടി മത്സരരംഗത്തുള്ള നേതാവാണ് സതീശൻ പാച്ചേനി. കഴിഞ്ഞ തവണ കണ്ണൂരിൽ മത്സരിച്ചുവെങ്കിലും വിജയപ്രതീക്ഷയുള്ള മണ്ഡലത്തിൽ 1196 വോട്ടിന് സതീശൻ പാച്ചേനി പരാജയപ്പെടുകയായിരുന്നു. ലീഗും കോൺഗ്രസും തമ്മിലുള്ള പ്രശ്നങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാജയത്തിന് ഇടയാക്കിയത്. നിലവിൽ ഇരു പാർട്ടികളും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടതിനാണ് മണ്ഡലത്തിൽ വലിയ വിജയപ്രതീക്ഷയിൽ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. NCP പുലർന്നാൽ മന്ത്രി AK ശശീന്ദ്രനെ തൻ്റെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്ന് രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞത് ഒടുവിൽ ഫലിച്ചിരിക്കുകയാണ്. മന്ത്രി കടന്നപ്പള്ളിയുടെ വാഗ്ദാനം ശശീന്ദ്രൻ അന്ന് തന്നെ തള്ളിയിരുന്നുവെങ്കിലും കളി കാര്യമാക്കി എടുക്കുകയാണ് CPM ചെയ്തിരിക്കുന്നത്. പാലാ സീറ്റ് മാണി സീക്കാപ്പിന് നിഷേധിക്കപ്പെടുകയാണ് എങ്കിൽ NCP LDF വിടുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. NCP LDF വിട്ടുകൊണ്ടുള്ള ഒരു തീരുമാനവും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. UDF ആകട്ടെ മാണി സീക്കാപ്പിനെയും കൂട്ടരെയും മുന്നണിയിൽ എടുക്കുവാനും തങ്ങളുടെ സ്ഥാനാർത്ഥിയായി പാലായിൽ മത്സരിപ്പിക്കുവാനും തയ്യാറാണ്. എന്നാൽ യാതൊരു കാരണവശാലും ഇടതുമുന്നണി വിടില്ല എന്നാണ് ഗതാഗതമന്ത്രി AK ശശീന്ദ്രൻ്റെ ഇപ്പോഴത്തെയും നിലപാട്. NCP പിളരുകയാണെങ്കിൽ ശശീന്ദ്രനും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും LDFൽ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ CPM കണ്ണൂർ സീറ്റിൽ മന്ത്രി ശശീന്ദ്രനെ മത്സരിപ്പിക്കുവാനുള്ള നീക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ സിറ്റിംഗ് സീറ്റായ കണ്ണൂരിൽ കടന്നപ്പള്ളി തന്നെ മത്സരിക്കണം എന്നാണ് കോൺഗ്രസ് SLA നേതാക്കൾ പറയുന്നത്. കണ്ണൂരിന് പകരം കോൺഗ്രസ് SSന് പേരാവൂർ നൽകാം എന്നും CPM വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ വാഗ്ദാനം പാർട്ടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. കണ്ണൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFനാണ് വലിയ തിരിച്ചടി ഏറ്റത്. കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷനിലെ മിന്നുന്ന വിജയമാണ് ആശ്വാസം. ആകെയുള്ള 76 ഗ്രാമപഞ്ചായത്തുകളിൽ കഷ്ടിച്ച് 15 ഇടങ്ങളിൽ മാത്രമാണ് UDF വിജയിച്ചത്. 11 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 2 മാത്രം. ആകെയുള്ള 24 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ 7 മാത്രമാണ് വിജയിക്കാനായത്. 7 UDFന്റെ സിറ്റിംഗ് നിയമസഭാ സീറ്റുകളുമാണ്. ഇക്കുറി കേരള രാഷ്ട്രീയത്തിൽ കണ്ണൂർ കാഴ്ചവെക്കുക ചൂടുപിടിച്ച പോരാട്ടം തന്നെയാകും എന്നാണ് ചുരുക്കം പറഞ്ഞാൽ മനസ്സിലാകുന്നത്.